ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി നമുക്ക് ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു മഷ്റൂം മസാലയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ബട്ടൺ മഷ്റൂം ഒരു ബോക്സ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതിൻ്റെ കവറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് മുഴുവനും ഞാൻ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ചെയ്യണത് നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല നമുക്കിത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ മഷ്റൂം ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം ഇനി ഞാൻ ഈ മഷ്റൂമിൻ്റെ അടിഭാഗത്ത് നിന്നായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് നമുക്കിത് ചെയ്യാൻ വളരെ സിമ്പിളാണ് കത്തിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ക്ലീൻ ആക്കിയെടുക്കാം നമ്മൾ മഷ്റൂം വാങ്ങുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം വാങ്ങാനും ശ്രദ്ധിക്കണം നമുക്ക് മഷ്റൂമിന്റെ ഈ ഭാഗവും തന്നെ കത്തിയൊന്നുമില്ലാതെ തന്നെ പീൽ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ മഷ്റൂം മുഴുവനും ഞാൻ പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ചെയ്യേണ്ടത് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ചെറിയ പീസാക്കിയാൽ നമുക്ക് കുക്കായി വരുന്ന സമയത്ത് മഷ്റൂം ആയതുകൊണ്ട് തന്നെ ഇത് ചുരുങ്ങി പോവുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ പീസാക്കിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ മഷ്റൂം മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാനായിട്ട് വേണ്ടത് അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാനിത് കഴുകിയെടുക്കണത് പിന്നെ നമ്മൾ ഈ മഷ്റൂം കഴുകിയെടുക്കുന്ന സമയത്ത് കുറേ സമയം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കരുത് നമുക്കിത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ മഷ്റൂം നന്നായിട്ട് കഴുകി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് മൺചട്ടിയിലോ തയ്യാറാക്കണത് അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കിത് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവാള ഞാൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സവാള പെട്ടെന്ന് വയന്ന് വരാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ശേഷം നമുക്കിത് അടച്ച് വെച്ച് വയന്ന് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് സവാളയൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വയൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണിലും കുറച്ചധികമായിട്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്കിത് നല്ലോണം ഒന്ന് എടുക്കാം ശേഷം ഇതിൻ്റെ പച്ചമണൊക്കെ പോകുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാനിത് കുറച്ച് സമയത്തിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ പൊടികളുടെ ഒക്കെ പച്ചമണം ഒക്കെ നന്നായിട്ട് പോയി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മഷ്റൂം മുഴുവനും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇത് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത് വെള്ളം ചേർത്ത് കൊടുക്കാതെ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ട് വെന്ത് വരും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ വീട്ടിൽ മഷ്റൂം വാങ്ങുന്ന സമയത്തോ നിങ്ങളുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവുന്ന അടിപൊളിയായിട്ടുള്ളൊരു മഷ്റൂം മസാലയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മൾ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൺ ഇനേബിൾ ചെയ്യാനൊന്നും മറന്നു പോവരുത് അപ്പം നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്